നല്ല മഴേന്റെ ഒച്ച കേൾക്കുന്നില്ലേ? ഇതാ പുറത്ത് നല്ല മഴ പെയ്യുന്നത്. ഈ സമയത്ത് എന്താ നിങ്ങൾക്ക് എല്ലാം തിന്നാൻ തോന്നുന്നത്? ഞാൻ പറയട്ടെ, നല്ല ചൂട് ബജ്ജിയും ചൂട് ചായയും അടിപൊളി മഴയും നാട്ടില്. വാ നമുക്ക് ഇന്ന് എന്നാ അമ്മ ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാല. അപ്പൊ എല്ലാരും മഴ കണ്ടല്ലോ. അപ്പൊ ഞാൻ ഈ മഴയെല്ലാം എടുത്ത് അടുക്കളയിലേക്ക് വരുമ്പോ കാണുന്നത് ഇതാ നല്ല പച്ച ബജ്ജി മുളക്. അപ്പൊ മനസ്സിലായി ഇതെന്നാ സംഭവം. ബാക്കി എന്റെ അമ്മ പറയും. ആൻഡ് വെൽക്കം ടു നന്മ യുണീക് ഫുഡ്സ്. എന്റെ മോളെ കൊറേ ദിവസമായി പറയുന്നേ മുളക് ബജ്ജി വേണമെന്ന്. അവള് കൊറേ അന്വേഷിച്ച് ഒന്നും കിട്ടിയില്ല. ഇന്ന് മെട്രോയിൽ പോയ സമയത്താണ് ഈ മുളക് കണ്ടത്. ഞാനിന്ന് മുളക് ബജ്ജിയാണ് ഉണ്ടാക്കുന്നത്. അതൊരു പ്രത്യേക തരത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ 2 കപ്പ്, ഈ ഒരു കപ്പിനാണ് എടുത്തിട്ടുള്ളത്, 2 കപ്പ് കടലമാവ്, 1 കപ്പ് മൈദ, കുറച്ച് സോഡപ്പൊടി, ബേക്കിംഗ് സോഡയാണ് ഉപയോഗിക്കുന്നത്, കുറച്ച് ഇട്ടിട്ട് ഒരു നുള്ള്, പാകത്തിന് ഉപ്പ്, വെള്ളമൊഴിച്ച് നല്ല പോലെ നല്ലൊരു ബാറ്റർ ഉണ്ടാക്കണം. കുറച്ച് തിക്കിലായിരിക്കണം, അധികം ലൂസ് ആവാൻ പാടില്ല, കട്ട കെട്ടാൻ പാടില്ല, കട്ടയില്ലാതെ നല്ല ഒരു ബാറ്റർ ആയിട്ട് കിട്ടണം. ബജ്ജിക്കുള്ള ബാറ്റർ റെഡിയായി. ഇത് കഴിയുന്നതും കൈകൊണ്ട് മിക്സ് ചെയ്യാണ്ടിരിക്കണം. എന്തുകൊണ്ടാണ്? ആ കട്ട ഉടഞ്ഞു കിട്ടാൻ പ്രയാസമായിരിക്കും. അപ്പൊ ഒന്നിക്കെ തവ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഈ മിക്സ് ഉപയോഗിച്ചിട്ട് ഇത് മിക്സ് ചെയ്യാം. അതൊരു ടിപ്പ്. ഇങ്ങനത്തെ കട്ട കെട്ടുന്ന ബാറ്റർ ഉണ്ടാക്കുമ്പോൾ കൈകൊണ്ട് ചെയ്യുന്നതിന് പകരം വല്ല തവിയോ അല്ലെങ്കിൽ ഇന്ന് വിസ്ക് എടുത്ത് ഉപയോഗിച്ചാല് വേഗം അത് സ്മൂത്ത് ആയിട്ട് കട്ട പോയി കിട്ടും. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ. അധികം ലൂസായാല് ഇതിന് ഒട്ടിപ്പിടിക്കില്ല അല്ലേ. പിന്നെ ഇനി വേണ്ടുന്നത് മുളക് ബജ്ജി മുളകാണ്. ഇതാ മുളക്. ഇതാ ഇതുപോലെ ഇതിന്റെ ഉള്ളില് കുരുവെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ഇനി ഇതിന്റെ ഉള്ളിൽ നിറയ്ക്കാൻ വേണ്ടി ഞാനൊരു ചട്നി തയ്യാറാക്കുന്നുണ്ട്. ഓക്കെ, കറണ്ട് പോയി. സാറല്ല നമുക്ക് തുടരാം. ആ ചട്നി എങ്ങനെയാക്കണം? ഈ ബാറ്ററിൽ ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിരുന്നു, അത് പറയാൻ വിട്ടുപോയിരുന്നു. അതൊരു കളറിന് വേണ്ടി ചേർക്കുന്നതാണ്. ഓക്കെ, ഈ മുളകിന്റെ ഉള്ളിൽ ഞാനൊരു ചട്നി നിറയ്ക്കുന്നുണ്ട്. അതിന് ചട്നിക്ക് വേണ്ടുന്ന സാധനങ്ങൾ, തേങ്ങ 1 മുറി, തേങ്ങ 1/2 ടീസ്പൂൺ, മുളക് പൊടി ഇത് 1 കഷ്ണം, ഉള്ളി സവാളയാണ് എടുത്തിട്ടുള്ളത്, ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. പിന്നെ 1 കഷ്ണം ഇഞ്ചി, പാകത്തിന് ഉപ്പ്, പുളി ഒരു നെല്ലിക്കാ വലിപ്പമില്ല, ഒരു ചെറിയ കഷ്ണം പുളി, ഇത് ഇത്രയും മതി. പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് ആവശ്യം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചട്നി അരച്ചെടുക്കാം. ഗ്രീൻ ചട്നിയാണ് വേണ്ടെങ്കിൽ അതിൻ്റെ രൂപത്തിൽ മല്ലി അലിയെല്ലാം ചേർത്തിട്ട് അരക്കാം. ഞാനിപ്പോൾ ഇത് ഒരു ചുവന്ന കളറിലുള്ള ചട്നിയാണ് ഉണ്ടാക്കുന്നത്. സാധാരണ ഈ ബജ്ജി മുളകിന് അത്ര എരിവ് ഉണ്ടാവൂല. കാണുമ്പോൾ നല്ല വലിപ്പവും പച്ച കളറാണെങ്കിലും അതിന്റെ ഉള്ളിലെ കുരു കളഞ്ഞു. ആ ഉള്ളിലെ കുരുവും കളഞ്ഞപ്പോൾ എരിവ് തീരെ ഉണ്ടാവൂല. അപ്പം അത് ഒരു ഇതിലായി. ഇനി മുളകിന്റെ ചട്നി കൂടി തേച്ചാലും എരിവ് കൂടുമെന്നുള്ള പേടിയൊന്നും വേണ്ട. നമുക്കിനി ചട്നി എങ്ങനെയാ? ചട്നി ഇതിന്റെ ഉള്ളിൽ നിറയ്ക്കുന്ന എന്തിനാന്ന് വെച്ചാല് പിന്നെ നമുക്ക് സോസിന്റെ ആവശ്യമില്ല. അതെ, ഇത് നല്ല ഉരുള ചട്നി ആക്കുന്ന പോലെ വെള്ളം ചേർക്കാതെയാണ് ആക്കിയെടുക്കുന്നത്. നല്ല ചോന്ന ചട്നി റെഡി ആയിട്ടുണ്ടല്ലേ അമ്മ. ചട്നി റെഡിയായി. ഇനി ഇത് ഇതിന്റെ ഉള്ളിലേക്ക് നിറച്ചു കൊടുക്കണം. എങ്ങനെയാ നിറയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം. ഈ മുളകെടുത്ത്
ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിറച്ച് കൊടുക്കുക. എല്ലാ സ്ഥലത്തും വരത്തക്ക രീതിയിൽ വേണം നിറയ്ക്കാൻ. അതായത് ഉള്ളിൽ ഒരു കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ രണ്ട് മൂന്ന് സ്പൂണ് ചട്നി ഒരു മുളകിന് വേണ്ട, ഒരു സ്പൂൺ ചട്നി ഒരു മുളകിന് കുറച്ച് മതി. പക്ഷെ എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്യണം. ഇതുപോലെ നിറച്ച് കൊടുക്കുക. ചട്നി എല്ലാത്തിലും നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു ടിപ്പാണ്. എന്താന്ന് വെച്ചാൽ ഇത് ഈ മാവിൽ മുക്കുമ്പോ ചിലപ്പോ ഒട്ടിപ്പിടിച്ചില്ല എന്ന് വരും. അപ്പൊ കുറച്ച് മൈദ തടവി കൊടുത്താല് വേഗം ഒട്ടിപ്പിടിക്കും. കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എത്ര ആൾക്കാർക്ക് ഈ പ്രശ്നം നേരിട്ടിട്ടുണ്ട്? പഴംപൊരി ആക്കുമ്പോഴോ പൊരിക്കുമ്പോ പഴംപൊരി ആക്കുമ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ അത് മൈദ കുറച്ച് തടവി കൊടുത്താല് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. സ്പ്രെഡ് ചെയ്താല് മാവ് അതിന് ഒട്ടിപ്പിടിക്കും. അപ്പൊ നല്ല മുരിഞ്ഞു വരും. ഞാൻ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ല പോലെ ചൂടാവട്ടെ. അതിനുശേഷം നമുക്കിത് പൊരിച്ചു കോരാം. എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇത് ഇതില് പൊതിഞ്ഞിട്ടിട്ട് കൊടുക്കാം. ബാറ്ററിൽ മുക്കി എണ്ണയിലിട്ട് കൊടുക്കാം. എണ്ണയിൽ പൊരിയുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പൊ ഇത് മുരിഞ്ഞു വരുമ്പം വീണ്ടും ഒരു ഭാഗം ആയതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കണം. ആ മൈദ പുരട്ടിയുണ്ട്. ആ മാവ് അടർന്നു പോകാണ്ട് അതിന്റെ മേലെ ഒട്ടി തന്നെ പിടിക്കുന്നുണ്ടാക്കുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങിങ്ങായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് മാറി നിൽക്കും. നല്ല പോലെ ഒരു ഭാഗം ആയതിനു ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. ബജ്ജി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അല്ലേ. ബജ്ജി റെഡി ആയിട്ടുണ്ട്. ഇതൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ എല്ലാം ചുട്ടെടുക്കണം. ഇത് ഒന്നോ രണ്ടോ കഴിച്ചാൽ മതി. ശരിക്കും അത് വയറ് നിറയാൻ, കാരണം അത്രയും വലിയ വലിയ ബജ്ജി മുളകാണ്. പിന്നെ ചിലവര് ഈ റോഡ് സൈഡിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ചിലവര് ഒന്ന് രണ്ടായിട്ട് മുറിച്ചിട്ടൊക്കെ പൊരിച്ചെടുക്കുന്നതാണ്. ചിലവർക്ക് തന്നെ ഒരു വലിയതൊന്നും ചിലവര് ഇങ്ങനെ ഒന്ന് പകുതിയാക്കിയിട്ടെല്ലാം അങ്ങനെയും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇനി ബാക്കിയെല്ലാം നമ്മൾ പൊരിച്ചെടുത്ത് കാണിക്കും. നല്ല ചൂട് മൊരിഞ്ഞ മുളക് ബജ്ജിയും ചൂട് ചായയും, പുറത്ത് നല്ല മഴയും, പിന്നെന്താ വേണ്ട. അപ്പൊ എല്ലാരും ഇത് ട്രൈ ചെയ്യണം. ഇത് നല്ല ടേസ്റ്റിയാണ്. ഇതിന്റെ ഉള്ളിൽ ചട്നി നിറച്ചത് കൊണ്ട് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ സോസിന്റെ ആവശ്യമില്ല, അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചട്നി ഇതിന്റെ കൂടെ നിറക്കാം. ഗ്രീൻ ചട്നിയോ അന്നാ വേണ്ട അത് നിറക്കാം. ഞാനിപ്പോ ഉള്ളി ചട്നിയാണ് നിറച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കിയാൽ ആ മൈദ പുരട്ടിയോണ്ട് കണ്ട മുഴുവൻ നല്ല മാവ് അതിന് ഒട്ടിപ്പൊടിച്ച് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ വെറും ആ പച്ച മുളക് മാത്രം പൊരിഞ്ഞു വരുമായിരുന്നു. അപ്പൊ എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ മുളക് ബജ്ജി മുളക് കിട്ടിയാല് ഈ വീഡിയോ ഓർക്കണം. ആ ഇങ്ങനൊരു വീഡിയോ ഉണ്ടല്ലോ എന്ന് എന്റെ വീട്ടിൽ തന്നെ ആക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. എല്ലാവരും എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു. ബൈ.
ബൈ എവ്രിബഡി.